സിനിമയിലെ തിരക്കിനിടയിൽ കൈവിട്ടു പോയ ഒന്നാണ് വിദ്യാഭ്യാസം എന്നുകൂടി കരുതിയിട്ടാവുമല്ലോ ഈ പരീക്ഷ പോയി എഴുതിയത്. അല്ലെ, പരീക്ഷ ഉത്തരമൊക്കെ നന്നായി എഴുതിയോ? ഉത്തരമൊക്കെ വളരെ കറക്റ്റ് ആണ് സാർ, ചോദ്യം തെറ്റിയാലേ ഉള്ളൂ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു വർഷം ഞാൻ കെ എസ് യു ആയിരിക്കും, ഒരു വർഷം ഞാൻ എസ് എഫ് ഐ ആയിരിക്കും. എനിക്കങ്ങനെ പ്രത്യേക പാർട്ടി ഞങ്ങളുടെ സ്കൂളിൽ ബി ജെ പി ഉണ്ടായിരുന്നില്ല എന്ന്, അതുകൊണ്ട് മാത്രം ഞാൻ ബി ജെ പി ആയിരുന്നില്ല. ഈ ഡയലോഗ് ഞാൻ രാവിലെ കെ എസ് യുടെ കൂടെ ആയിരിക്കും, ഉച്ച കഴിയുമ്പോൾ എസ് എഫ് ഐയുടെ കൂടെ ആയിരിക്കും, വൈകുന്നേരം ഐ ബി പി. ഞാൻ വിചാരിക്കണം എന്താ, എനിക്കൊരു വിഷമം വന്നാൽ ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആൾക്കാരൊന്നുമില്ല എൻ്റെ കൂടെ. അപ്പോൾ മാറി ഒന്ന് കുറ്റം പറയുക. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. മഞ്ജു വാര്യരും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു അമ്മ പെറ്റാളിയമാരാണെന്നേ പറയൂ. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ മഞ്ജുച്ചിയുടെ വലിയൊരു ഫാൻ ആയിരുന്നു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ മഞ്ജുച്ചിയുടെ വലിയൊരു ഫാനാണ്. ഇങ്ങനെ ഒരു പുള്ളിയടിക്കാരൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. മഞ്ജു ചേച്ചി 10-ാം തീയതി ബർത്ത്ഡേ, എന്റെ 19-ാണ് ബർത്ത്ഡേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. ഒരാഗ്രഹം മനസ്സ് തോന്നി, അത് സാധിപ്പിച്ചെടുക്കും ഞാൻ, അത് എന്തായാലും. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. ദിലീപ് കാവ്യ മാധവൻ ഒരു ഭാഗ്യ ജോഡിയാണെന്ന് പലരും കരുതുകയും ചെയ്തു. കാവ്യം അങ്ങനെ കരുതിയിരുന്നു? ഭാഗ്യജോടി എന്നുള്ളത് ആൾക്കാർ തന്നിട്ടുള്ളൊരു അംഗീകാരമാണത്. ഞങ്ങളതിനാ ഞങ്ങളൊരു ഭാഗ്യജോടിയാണെന്നൊന്നും അങ്ങനെ ഞങ്ങളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്കും അത് എന്താണ് കവർ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ വലിയ ഇഷ്യൂസൊക്കെ ഞാൻ ഭയങ്കര കൂളായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ധൈര്യം കൊടുക്കുന്ന ഞാനായിരിക്കും. ഇങ്ങനെ തന്നെ വേണം, എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റണേ? ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കേണ്ട ഓരോ കാര്യങ്ങൾ. ഇവരൊക്കെ എന്തുകൊണ്ട് സിനിമയിൽ വരുന്നില്ല? തിരക്ക് തകർത്തുക്കളൊക്കെ ആയിട്ട് ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.